പ്രിയമുള്ളവരെ, ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ മെഡിക്കൽ ബില്ല് എങ്ങനെ കുറക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ഒരു മാസത്തിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് രൂപ, അല്ലെങ്കിൽ ചില കുടുംബത്തിൽ പിന്നെ ഒരു കൊല്ലത്തിൽ ലക്ഷക്കണക്കിന് രൂപ മരുന്ന് വാങ്ങാനായിട്ട് നാം ചിലവഴിക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്പം ഒന്ന് കാര്യമാക്കി എടുത്തു കഴിഞ്ഞാൽ, ഇത് പകുതിയോ അതിൽ മൂന്നിലൊന്നോ ആയി ഈ മരുന്ന് വാങ്ങാനുള്ള ചിലവ് നമുക്ക് കുറക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ മെഡിക്കൽ ഷോപ്പിൽ ഒരു ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതിക്കഴിഞ്ഞാൽ, ആ ചീട്ടുമായിട്ട് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ആ മെഡിക്കൽ ഷോപ്പുകാരൻ എടുത്ത് തരുന്ന മരുന്ന് എടുത്ത് തരുമ്പോൾ നമുക്ക് ചോദിക്കേണ്ടത്, ഈ മരുന്ന് ഇതിനേക്കാളും വില കുറഞ്ഞ മറ്റു കമ്പനിയുടേതുണ്ടോ എന്നുള്ളത് ചോദിക്കാനുള്ള ഒരു ധൈര്യം വേണം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ ഷോപ്പുകാരൻ ചിലപ്പം പറയും, ആ ഇതിനേക്കാളും വില കുറവ്, ഇതിനേക്കാളും പകുതി വിലയുള്ള, അല്ലെങ്കിൽ ഇതിനേക്കാളും മൂന്നിലൊന്ന് വിലയുള്ള, ഇതേ ഗുണമുള്ള വേറെ കമ്പനിയുടെ മരുന്ന് ഇവിടെ ലഭ്യമാണ് എന്ന്. അപ്പം വേറെ ഒരു സംശയമുള്ളത്, ഇപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ മരുന്ന് മെഡിക്കൽ ഷോപ്പുകാരൻ തരുന്ന മരുന്നിന് ഗുണനിലവാരമുണ്ടോ, അതല്ല അയാൾ നമ്മളെ ചീറ്റ് ചെയ്യോ എന്നുള്ള ഒരു പ്രശ്നം ഇരിക്കുന്നുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു 10 കമ്പനിയുടേതെങ്കിലും, ഏതാ ഇന്ത്യയിൽ മുന്നിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് മുന്നിട്ട് നിൽക്കുന്ന ഒരു 10 കമ്പനിയുടെയെങ്കിലും പേര് നമ്മൾ പഠിച്ചേക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം സിപ്ല, റാൻബാക്സി, ബ്ലൂ ക്രോസ്, കാഡില, ലൂപ്പിൻ, മാക്ലിയോഡ്സ്, ജെ ബി കെമിക്കൽസ്, ഡോക്ടർ റെഡ്ഡീസ്, ഫൈസർ, അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും ഉന്നത നിലയിൽ നിൽക്കുന്ന 10 കമ്പനികളുടെ പേരാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിപ്പം നെറ്റിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്കും കിട്ടും ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ ലീഡ് ചെയ്യുന്ന 10 കമ്പനികളുടെ പേര്. അപ്പം ജോക്ടറി ഒരു മരുന്ന് എഴുതിക്കഴിഞ്ഞാൽ, അത് വില കുറവുള്ള ഇതേ ക്വാളിറ്റിയിൽ ഇതേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതേ നിലവാരം പുലർത്തുന്ന മറ്റു കമ്പനികളുടേത് വില കുറഞ്ഞത് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നത് കൊണ്ടും ആ മരുന്ന് വാങ്ങി കഴിക്കുന്നത് കൊണ്ടും യാതൊരു കുഴപ്പമില്ല. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ ഈ പ്രഷറിന് കഴിക്കുന്ന ഇപ്പോൾ ഈ അംലോവാസ് 80 എന്ന് പറഞ്ഞ ഒരു ഗുളിയാണ്. ആ അംലോവാസ് 80 ഇപ്പോൾ വില 15 ഗുളിയക്ക് 74 രൂപയാണ്. അതേ മരുന്ന് അതേ റേഞ്ചുള്ള മറ്റൊരു കമ്പനിയുടേത് വാങ്ങുകയാണെങ്കിൽ 26 രൂപ കൊടുത്താൽ മതി. ഉദാഹരണമായിട്ട് അമോഡപ്പേട്ടി, അതിൻ്റെ 15 വില 26.46 രൂപ. അതുപോലെ തന്നെ ഇപ്പോൾ ഷുഗറിന് കഴിക്കുന്ന ഗുളിക ജെമിനോർ എം എന്ന് പറഞ്ഞ ഗുളിക, ഈ ജെമിനോർ എം പറഞ്ഞ ഗുളിക 10 ഗുളികയ്ക്ക് 58 രൂപ വരും ജെമിനോർ എമ്മിന്. പക്ഷെ അത് പിന്നെ ബ്ലൂ ക്രോസ് പറഞ്ഞ ഒരു കമ്പനീൻ്റെ അത് വാങ്ങി കഴിക്കുകയാണെങ്കിൽ അതിന് 29 രൂപ വരുള്ളൂ. ഈ ഇത്തരം മരുന്നുകളൊക്കെ തന്നെ നമ്മൾ ദീർഘകാലമായി ലൈഫ് ലോങ് മെഡിസിനാണ്, മരണം വരെ കഴിക്കേണ്ട മരുന്നുകളാണ്. അതുപോലെ തന്നെ ഈ ഒമ്നിട്ടാനെച്ച് പ്രഷറിന് കഴിക്കുന്ന ഒരു മരുന്ന്, അതിനിപ്പം 79.66 രൂപ വരും 10 എണ്ണത്തിന്. പക്ഷെ അതേ കോമ്പിനേഷന് ഈ ലോസാർട്ടം പൊട്ടാസ്യം അടങ്ങിയ ക്ലോസ്ഡയാസൈഡ് അടങ്ങിയ അതേ മരുന്ന് ലോസ്റ്റാറ്റ് എന്ന പേരിൽ 40 രൂപക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതുപോലെ തന്നെ ഇപ്പം പിന്നെ കൊളസ്ട്രോളിന് കഴിക്കുന്ന അട്രോവസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞ ഗുളിക, ഈ കൊളസ്ട്രോള് കഴിക്കുന്ന അട്രോവസ്റ്റിൻ എന്ന് പറഞ്ഞ ഗുളിക ശരിക്കും 10 എണ്ണത്തിന് 5 mg അട്രോവസ്റ്റാറ്റി 8 രൂപ 5 mg കഴിക്കുകയാണെങ്കിൽ വാങ്ങുകയാണെങ്കിൽ അതിന് 44 രൂപ വരും. എന്നാൽ അതേ അറ്റോറസ്റ്റാറ്റിൻ അടങ്ങിയ പിന്നെ ബ്ലൂ ക്രോസ് കമ്പനീൻ്റെ അത് വാങ്ങുകയാണെങ്കിൽ ലിക്കോനോം 5 എന്ന പേരിൽ വാങ്ങുകയാണെങ്കിൽ അതിന് വെറും 18.40 രൂപയാണ് വരുന്നത്. അപ്പം ഇങ്ങനെയൊരു വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് ഒരു സംശയമുണ്ട്, സാധാരണഗതിയിൽ ഇപ്പം ഈ ഡോക്ടേഴ്സ് എന്തുകൊണ്ട് പിന്നെ ഇത്രയും വില കൂടിയ മരുന്ന്, മാർക്കറ്റിൽ വില കുറഞ്ഞ മരുന്നുകൾ ഉണ്ടായിരിക്കുക, ഈ ഡോക്ടേഴ്സ് എന്തുകൊണ്ടാണ് ഈ വില കൂടിയ മരുന്നുകൾ എഴുതുന്നത് രോഗികൾക്ക് എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മരുന്നുകളുടെ വില കൃത്യമായിട്ട് അറിയില്ല. കാരണം ഒരു റെപ്രസെൻറ്റേറ്റീവ് ഒരു ഡോക്ടറോട് ചെന്ന് മരുന്ന് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വില വളരെ കുറവായിരിക്കും, പല സമയത്തും വളരെ കുറവായിരിക്കും. പിന്നീട് ഇത് ഗ്രാജുവലി ആയിട്ട് ഈ പിന്നെ കമ്പനി പലപ്പോഴും ഇത് മുന്നോട്ട് ഏറ്റിക്കൊണ്ടുവരികയാണ് ഉണ്ടാവാറ്. പക്ഷേ ഇതിൻ്റെ വില ഇങ്ങനെ കടകളിലൂടെ അല്ലെങ്കിൽ പൊതുമാർക്കറ്റിൽ ഈ മരുന്നുകളുടെ വില കൂടിയ വിവരം പലപ്പോഴും ഡോക്ടേഴ്സ് അറിയാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ മരുന്നുകളുടെ വിലയിലുള്ള വ്യത്യാസത്തിനെ കുറിച്ച് ഡോക്ടർമാർക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഡോക്ടർമാരോട് ഒരു മരുന്നിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ കമ്പനീൻ്റെ റെപ്രസെൻറ്റേറ്റീവോ കമ്പനീൻ്റെ പ്രതിനിധികളോ ഡോക്ടർമാരോട് ഞങ്ങളുടെ കമ്പനീൻ്റെ ഈ മരുന്നിൻ്റെ വില ഇത്ര കൂടി എന്ന് ഒരിക്കലും പറയാറില്ല. മറിച്ച് കുറഞ്ഞാൽ അത് പറയും മാർക്കറ്റിങ്ങിൻ്റെ തന്ത്രമായിട്ട്. കൂടിയ വിവരം പൊതുവെ ഈ കമ്പനികളൊക്കെ ഡോക്ടേഴ്സിൽ നിന്ന് മറച്ചു വെക്കാറാണ് പതിവ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്നെ അത് ധരിപ്പിക്കാറില്ല. പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നെ ഈ ഡോക്ടേഴ്സിൻ്റെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു പുസ്തകമുണ്ട്,
അതിൻ്റെ ഒരു മാഗസീൻ ഉണ്ട് സിംസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ആ പ്രിന്റ് ചെയ്യുന്ന ഫസ്റ്റുള്ള വില മാത്രമേ അതിലുണ്ടാവുള്ളൂ. പിന്നീട് ഇതിലിൻ്റെ വിലക്കയറ്റുണ്ടായ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നിങ്ങൾക്കൊരു കോമ്പിനേഷൻ മരുന്ന്, ഇത് പ്രഷറിനാകട്ടെ ഷുഗറിനാകട്ടെ, അത് മറ്റു കമ്പനിയുടേതുണ്ടോ എന്ന് ചോദിക്കുക. ആ കമ്പനി നല്ല കമ്പനിയാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ചില കമ്പനികളുടെ പേരെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ 10,000 രൂപ നിങ്ങൾക്ക് 6 കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ ഈ മരുന്ന് വാങ്ങുന്ന കാര്യത്തിൽ ലാഭിക്കാൻ കഴിയും. അത് മാത്രമല്ല, ഒരു മരുന്ന് ഇല്ലെങ്കിൽ ആ മരുന്ന് തേടി നിങ്ങൾ മറ്റ് ദൂരസ്ഥലങ്ങളിലും വേറെ സ്ഥലങ്ങളിലും കയറി നിരവധി മെഡിക്കൽ ഷോപ്പുകൾ കയറിപ്പോകുന്ന ആ ഒരു പ്രയാസങ്ങളും നിങ്ങൾക്ക് ലഘൂകരിക്കാൻ കഴിയും. കാരണം ആ മരുന്ന് നിങ്ങൾക്ക് എഴുതിയ ആ കമ്പനിയുടെ ആ മരുന്ന് ഇല്ലെങ്കിൽ മറ്റൊരു നല്ല കമ്പനിയുടെ, ഈ കമ്പനിയുടെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം, നല്ലൊരു കമ്പനിയുടെ മരുന്ന് കിട്ടും, അവിടെ തന്നെ ഉണ്ടാകും, ഷുവറാണ്, ഏത് മെഡിക്കൽ ഷോപ്പിലും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മരുന്ന് തേടിയിട്ട് നിങ്ങൾ പല ഷോപ്പുകളിലും പല നാടുകളിലും പല സ്ഥലങ്ങളിലേക്കും അലയേണ്ട ഒരു പ്രശ്നം കൂടി ഇതോടുകൂടി അവസാനിക്കും. അപ്പോൾ ഇതിൽ പിന്നെ ഇത് എല്ലാവരും ഒരു പ്രാവർത്തികമാക്കണം. ഒരു 10 ശ്രമിച്ചാൽ നിങ്ങൾക്കൊക്കെ 10,000 രൂപ ലാഭിക്കാവുന്ന ഒരു കാര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ്.